സംസ്ഥാന വ്യാപകമായി ഡോക്ടർമാരുടെ സമരം പുരോഗമിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഡോക്ടർമാരുടെ പ്രതിഷേധവും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏഞ്ചലുണ്ട്. ഏഞ്ചൽ, നീതി കിട്ടും വരെ പോരാട്ടത്തിന് ഉറച്ചു തന്നെയാണ് ഡോക്ടർമാർ. വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങളുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സാഹചര്യം എങ്ങനെയാണ്? സംസ്ഥാന വ്യാപകമായ IMA അടക്കമുള്ള സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റിലേക്കും ഈ സമരം നടക്കുന്നത്. IMA അതോടൊപ്പം തന്നെ KGMOA, വിവിധ ഹൗസ് എമർജൻസി സംഘടനകൾ തുടങ്ങിയവയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരുടെയും ഹൗസ് സർജൻമാരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ സമരം നടക്കുന്നത്. സേവ് ദ സേവിയേഴ്സ് എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം. അതായത് ജീവൻ രക്ഷിക്കുന്നവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കണം എന്നുള്ള ആവശ്യമാണ് ഈ സമരക്കാർ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്ന് സംഘടനകൾ പറയുമ്പോൾ പോലും പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ: ഒന്ന്, ആശുപത്രി സംരക്ഷണ നിയമം, അത് എത്രയും വേഗം ഓർഡിനൻസായി നടപ്പാക്കുക. രണ്ടാമത്തേത്, ആശുപത്രി സുരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുക. എന്നീ രണ്ട് ആവശ്യങ്ങളിലും ഉറച്ചു നിൽക്കുകയാണ് സമരക്കാർ. ഈ രണ്ട് ആവശ്യങ്ങളിലും അനുകൂല തീരുമാനമുണ്ടാകും വരെ ശക്തമായ സമരവുമായി മുൻപോട്ട് പോകാനാണ് തീരുമാനമെന്ന് IMA അടക്കമുള്ള സംഘടനകൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. IMA എന്തായാലും പണിമുടക്ക് സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് IMA പ്രഖ്യാപനം. ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് KGMOA പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൗസ് റെജൻസി സംഘടനകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ജോലി നിർണയത്തിലെ ജോലി സമയത്തിലെ അശാസ്ത്രീയത അടക്കമുള്ള കാര്യങ്ങളാണ്. 48 മണിക്കൂറോളം തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നു. ഒരാഴ്ചയിൽ അവധി പോലുമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഹൗസ് റെജൻസി സംഘടനകൾ അറിയിക്കുന്നത്. ഇത്തരത്തിൽ അശാസ്ത്രീയമായ ജോലി രീതികൾ, അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകർ ഇല്ലാത്തത്, സുരക്ഷിതമല്ലാത്ത ജോലി സാഹചര്യം, ഈ ആവശ്യങ്ങളൊക്കെ, ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടക്കുന്നത്. പലപ്പോഴും ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അക്രമങ്ങൾ നടക്കുമ്പോൾ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകും. പക്ഷേ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ക്രിയാത്മകമായ ഒരു ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് IMA അടക്കമുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് IMA KGMO അടക്കമുള്ള സംഘടനകളിലെ തീരുമാനം. രണ്ടാവശ്യങ്ങൾ, പ്രധാനപ്പെട്ട രണ്ടാവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഒന്ന്, ആശുപത്രി സംരക്ഷണ നിയമം എത്രയും വേഗം ഓർഡിനൻസായി നടപ്പാക്കുക. കോവിഡ് സമയത്ത് പകർച്ചവ്യാധി നിയന്ത്രണ നിയമമൊക്കെ പാസാക്കിയ അതേ ഗൗരവത്തോടുകൂടി അതേ ശരി. ഏഞ്ചലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം പുരോഗമിക്കുകയാണ്.